നീ മരിച്ചുപോയ രഘുപതിയാണോ? നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നു. നീ അയാളോട് നീ മരിച്ചുപോയ രഘുപതിയാണെന്ന് പറഞ്ഞെന്ന് കേട്ടു. നിന്റെ നീളം തിരിച്ചു വന്നു. ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഇനി എന്റെ നീളിന് പണിയില്ല. എന്റെ നീള് തിരിച്ചു. ഓ, നിന്റെ നീള് പെട്ടെന്ന് തിരിച്ചു വന്നു. നീ ദൈവമല്ല രഘുപതിയാണെന്ന് ദാ ഈ ഗണപതി പറയുന്നു. എന്താ നാടകം കളിക്കണം? അതെ സാർ, ഞാൻ രഘുപതിയാണ്. ആ മരിച്ചുപോയ രഘുപതി തന്നെയാ. എനിക്ക് ഈ സമൂഹത്തിൽ വിശ്വാസമില്ല സാർ. എന്റെ ജീവിതത്തെയും കുടുംബത്തെയും അവർ നശിപ്പിച്ചു. എന്റെ ഭാര്യ എവിടെയാണെന്ന് അറിയില്ല. എന്റെ മോളാനാദ്യം അവരെന്തിനാണ് എന്നെ കൊന്നത്? നെഴല് പോയി എന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ തിരിഞ്ഞു നോക്കി. അത് ആക്സിഡന്റ് അല്ല, മർഡറാണെന്ന് പറഞ്ഞപ്പോൾ അതെയോ എന്ന് എല്ലാവരും ചോദിച്ചു. അതും ഒരു ദിവസം മാത്രം തിരിഞ്ഞു നോക്കി, പിന്നെ എല്ലാവരും മറന്നു. അപ്പോ നീ ശരിക്കും പ്രേതമാണോ? അതെ സാർ, ഞാൻ പ്രേതമാണ്. പക്ഷെ ഭയപ്പെടുത്താൻ അറിയില്ല. പണത്തിന് വേണ്ടി, സുഹൃത്തതയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തെ വേട്ടയാടാൻ അറിയില്ല. എന്റെ കുടുംബം വഴിയാധാരമായെന്ന വിഷമം മാത്രമാണ്. പ്രേതത്തിന് ശക്തി ഉണ്ടാവില്ലേ? അതിന്റെ ഇഷ്ടത്തിന് നേള് വരും പോവും ചെയ്യുമ്പോൾ അതിനെ കൊന്നാരാണെന്ന് അറിയാൻ കഴിയില്ലേ? അവരാരാണെന്ന് പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. പ്രേതത്തെ സാക്ഷിയായി അംഗീകരിക്കുമോ സാർ? എന്നെ ആരാ കൊന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും സാർ. പക്ഷെ എന്തിനാ കൊന്നതെന്ന് എനിക്കറിയില്ല സാർ. അവര് തന്നെയാണോ കൊന്നത്, അതോ വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെന്ന് അറിയില്ല സാർ. പക്ഷേ എന്റെ ഭാര്യ എവിടെയുണ്ടെന്ന് എനിക്കറിയണം. എന്റെ മോൾക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടണം. അന്ന് എന്താണ് സംഭവിച്ചെന്ന് പറയാൻ കഴിയുമോ? അന്ന് ഞാൻ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് പോകുകയായിരുന്നു സാർ. പോകുമ്പോൾ ആരെ പുറകിൽ നടിച്ചു സാർ, ഞാൻ താഴെ വീണു. പിന്നീട് ഒരു മൂന്ന് പേര് എൻ്റെ അടുത്തേക്ക് വന്നു. ഒരാൾ എൻ്റെ തലയിൽ ഫ്രോസൺ ബോട്ടിലുണ്ട് അടിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും അടിച്ചു. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അധികം വൈകാതെ അത് ഇല്ലാതായി. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ മരിച്ചുപോയെന്ന്. സാർ, ഈ ഭൂമിയിൽ കുട്ടികൾ ജനിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർക്കറിയാറുണ്ട്. അതുപോലെ ഞാൻ ഈ ലോകത്ത് നിന്ന് പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സാർ. ഞാനവിടെ വീണ് കിടന്നപ്പോൾ റോഡിലൂടെ പോയി ഒരുപാട് പേര് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. നോക്കിയിട്ട് ഇവിടെ ഒരുത്തിന് ഇല്ലാതായാൽ ഈ ലോകത്തിന് എന്ത് നഷ്ടം, ഇവിടെ എന്ത് മാറ്റം വരാനാണ് എന്ന് കരുതുന്നു സാർ. അന്ന് അവരെന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ അതായിരുന്നു ഈ ലോകത്തിലെ മാറ്റം. പക്ഷേ സാർ, ഈ അശോക് എന്ന ആളാണ്.